everyone, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡെസേർട്ട് ഐറ്റം ആണ്. വേറെ ഒന്നുമല്ല, ഒരു കാരമൽ ബ്രെഡ് പുഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ സ്പൈസി ഐറ്റമിനെക്കാളും കൂടുതൽ പേര് കഴിക്കാൻ ആഗ്രഹിക്കുന്നതും ഡെസേർട്ട് ഐറ്റമാണ്, അതായത് സ്വീറ്റ് റെസിപ്പിയാണ് അല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൊക്കെ ഉണ്ടാകും, കുഞ്ഞു ബെല്ലൊക്കെ ക്ലിക്ക് ചെയ്താൽ ഏടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി ഒട്ടും വൈകാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് കാരമൽ ബ്രെഡ് പുഡിംഗ് ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കപ്പിൽ ഒരു 1 കപ്പ് ഞാൻ ഷുഗർ എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ടേക്കൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്, അതിലോട്ടേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കാരമലൈസ് ആയി വരണം. ഈ ഒരു ഫോമിലായിട്ടുണ്ട്, ഈ ഒരു ഫോമിലായിട്ടുണ്ട്. അപ്പോൾ ഇനിയും നല്ലതുപോലെ ഡാർക്ക് ബ്രൗൺ ആയി വരണം. അപ്പം അത്ര വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഡാർക്ക് ബ്രൗൺ ആവുമ്പോൾ തന്നെ ജസ്റ്റ് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു കേക്ക് ട്രെയിലോ മൗൾഡിലോ മറ്റോ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, കാരണം ഇത് ലേറ്റ് ആവും തോറും നല്ലതുപോലെ കട്ട പോലെ ആവും, അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. കണ്ടില്ല, ഈ ഒരു ഫോമിലായിട്ടുണ്ട്, നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് നല്ലതുപോലെ കാരമലായിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ ഒരു പാനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. എല്ലാ ഭാഗത്തും ഒന്ന് പിടിപ്പിച്ചു കൊടുക്കുക. നല്ലതുപോലെ ബ്രൗൺ ഈ ഒരു ഫോമിലാവുമ്പോൾ തന്നെ ഫ്ലെയിം ആ ഒരു സെക്കൻഡിൽ ഓഫ് ചെയ്യുക. എന്നിട്ട് വേഗം തന്നെ ഇങ്ങനത്തെ ഒരു പാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ഇല്ലെങ്കിൽ കട്ട പിടിച്ചു പോവും, പിന്നെ നമുക്ക് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്യിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ടേക്ക് വെക്കുക. ഇനി നമുക്ക് പുഡിങ്ങിന് വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, കാരമൽ ബ്രെഡ് പുഡിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ ഐറ്റം ബ്രെഡ് തന്നെയാണ്. അപ്പം ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗമെല്ലാം നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഓക്കെ, ഇതിനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ക്യൂബ്സ് ആക്കിട്ട് മുറിച്ചെടുക്കാം. ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാല് ഞാൻ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡറാണ് ഇടുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ലംസോ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവാൻ പാടില്ല, നല്ലതുപോലെ ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രിപ്പറേഷനിലേക്ക് പോകാം. എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/2 കപ്പ് പാലൊഴിക്കാം. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല, നല്ല റോ മിൽക്കാണ് വേണ്ടത്. 1/2 കപ്പ് പാലിലോട്ടേക്ക് ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് സ്റ്റിർ ചെയ്യാം. ഒരു തിക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് സ്റ്റിർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അടുക്കാണ് നമ്മൾ ഈ ഒരു കസ്റ്റേർഡ് പ്ലസ് വാട്ടർ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് അത് ഒഴിച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു
കൈകൊണ്ട് നമ്മൾ പിടിക്കുമ്പോൾ ഒരുന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലത്തെ ആ ഒരു കൺസിസ്റ്റൻസി വരണം. അപ്പോഴാണ് നമ്മളുടെ ഈ ഒരു എന്താ പറയണ്ടേ ഈ ഒരു മിക്സ് നമുക്ക് റെഡിയായി കിട്ടുക. ഓക്കെ, അപ്പം അത്ര വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇനി ഒരു ബോയിലായി വരുമ്പോൾ നമുക്കിതിലോട്ടേക്ക് കസ്റ്റർഡ് പ്ലസ് വാട്ടർ മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പം ബോയിലായി വരുന്നുണ്ട്. അപ്പം ഈ ഒരു നേരത്ത് നമുക്ക് ഇതിലോട്ടേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റർഡ് പൗഡർ പ്ലസ് വാട്ടർ നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇപ്പോൾ റൈറ്റ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്, കണ്ടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്കിതിലോട്ടേക്ക് ബ്രെഡ് ഫൈൻ പൗഡർ പൊടിപ്പിച്ച് വെച്ച ബ്രെഡ് നമുക്ക് ഇതിലോട്ടേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഈ ഒരു ഫോമിലായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. വെച്ചാല് ഇതിലോട്ടേക്ക് നമുക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാം. പാൻ എടുത്തിട്ടുണ്ട്, ഇതിലോട്ടേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്ക് ഇതിനെ പ്രീ ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. ഫ്രൈ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പൊ ഇതിലോട്ടേക്ക് ഞാൻ എടുത്തു വെച്ചു. ഇനി അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അലൂമിനിയം ഫോയിൽ വെക്കാം, കവർ ചെയ്യാൻ വേണ്ടിട്ട്, പ്രശ്നമില്ല. എന്റെ അടുത്ത് ഇപ്പൊ അലൂമിനിയം ഫോയിൽ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രത്തിന് കൊണ്ട് ഇങ്ങനെ പൂട്ടി വെക്കുവാണ്. ഇനി നമുക്കിതൊരു 20 to 25 മിനിറ്റ്സ് വരെ കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. 20 to 25 മിനിറ്റ്സ് വരെ കുക്ക് ചെയ്യാൻ വെക്കണം. അപ്പം ഞാനിതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 20 to 25 മിനിറ്റ്സ് നമ്മൾ കുക്ക് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് പുറത്തെടുത്ത് ഒരു റൂം ടെമ്പറേച്ചറിൽ ഒരു 5 മിനിറ്റ്സ് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 2 hours ഫ്രിഡ്ജിൽ വെക്കുക. ഒരു കാരണവശാലും ഫ്രീസറിലോ അങ്ങനെ ഒന്നും വെക്കാൻ പാടില്ല, ജസ്റ്റ് ഫ്രിഡ്ജിൽ മാത്രം വെക്കുക താഴത്തെ പോർഷനിൽ 2 hours. ഓക്കെ,